എന്തിനാ എന്നെ കാണുന്നു പറഞ്ഞത്? അത് ഭാവി കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യണം. എന്ത് കാര്യങ്ങള്? നിന്റെ പ്ലാൻ എന്താ? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. മിഥുനേട്ടിന് നല്ല ഭാര്യയായി, ഇന്ദുമ്മയ്ക്ക് നല്ല മരുമകളായി, മണിയമ്മായിയുമായി ഇടയ്ക്കിടയ്ക്ക് തല്ലൊക്കെ കൂടി അങ്ങനെ അങ്ങ് പോണം. വേറെ പ്ലാനുകളൊന്നുമില്ലേ? മിഥുനേട്ടന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ ഒരു ജോലിക്ക് പോയാൽ കൊള്ളാന്നുണ്ട്. ജോലി തരാന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും പ്ലാനുള്ളൂ? മിഥുനേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? കുഞ്ഞുങ്ങളുടെ കാര്യമാണോ? അതിനും താമസിപ്പിക്കണമെന്ന് അമ്മ പറയും. അതൊന്നും നമ്മൾ പരിഗണിക്കണമല്ലോ. അതൊക്കെ മിഥുനേട്ടൻ തീരുമാനിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞ് 10 മാസം പ്രസവിക്കാനും ഞാൻ തയ്യാറാ. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണോ മാനവില്ലേ? അതെ, ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളോടാ സംസാരിക്കുന്നത്, അല്ലാതെ അയൽവക്കത്തെ ഗോപാലേട്ടനോടല്ല. അല്ല, എനിക്ക് എന്ത് കാര്യത്തില് പ്ലാൻ ഉണ്ടോന്നാ ചോദിച്ചത്. നമുക്ക് എവിടെങ്കിലും പോണ്ടേ? പിന്നെ വേണം വേണം. എന്നാലേ താൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ പറ. ഗുരുവായൂര്, മൂകാംബിക, തിരുപ്പതി, മധുര, മധുര മീനാക്ഷി ക്ഷേത്രം. നിർത്ത് നിർത്ത് നിർത്ത്. നീ കല്യാണം കഴിക്കുന്നത് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടാണോ? നീ റൊമാൻറ്റിക്കായ വല്ലതും പറയുമെന്ന ഞാൻ കരുതിയത്. എങ്കിലേ എനിക്ക് നയാഗ്ര വെള്ളച്ചാട്ടം കാണണം. അത് പറഞ്ഞ എന്നെ അവിടേക്ക് കൊണ്ടുപോവോ? അതിനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. നമുക്കൊരു 3-6 വാഗമണ്ണം ഒക്കെ പിടിക്കാം. അതിലും നല്ല സ്ഥലങ്ങള് ഞാൻ വെള്ളാനി മലയിൽ കണ്ടിട്ടുണ്ട്. കാണാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ക്ഷേത്രങ്ങളാ, അതുകൊണ്ടാ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞത്. എന്താ അത് സാധിക്കില്ലേ? പിന്നെന്താ, എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോവാ. പക്ഷേ ഒരു കാര്യം, ഒരു ക്ഷേത്രത്തിലേക്ക് എന്നെ വിളിച്ചേക്കരുത്, ഞാൻ അകത്ത് കയറില്ല. എന്നെ കൊണ്ടുപോയാ മതി, അവിടെ ചെന്ന മിഥുനേട്ടനെ വലിച്ച അകത്ത് കയറ്റാൻ എനിക്കറിയാം. ചീത്തവിളിയാ ഞാൻ പ്രതീക്ഷിച്ച്, പക്ഷെ അതുണ്ടായില്ലല്ലോ. സാധാരണ ഇതുപോലെ പറയുമ്പോ ചാടിക്കടിക്കാറുള്ളതല്ലേ? എന്താന്നറിയില്ല, കല്യാണം നിശ്ചയിച്ചതിന് ശേഷം എനിക്ക് നിന്നെ വഴക്കു പറയാൻ തോന്നുന്നില്ല. അതെന്താ ജാനകി അങ്ങനെ? അതങ്ങനെയാ, സാധാരണ പെണ്ണുങ്ങളോട് പുലിയെ പോലെ പെരുമാറുന്ന ആണുങ്ങൾ പോലും ഭാര്യമാർക്ക് മുന്നിൽ പൂച്ചകളാ. മിഥുനേട്ടൻ ഇപ്പോഴേ മെരുങ്ങി തുടങ്ങി. സൂര്യനു വേണ്ടി ബലിയിടാൻ രാഹുലിനും അത് കണ്ടു നിൽക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് വേണ്ടി നമ്മളിത് ചെയ്തേ പറ്റൂ. ഞാനും അത് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും മനസ്സുകൊണ്ട് എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ ഇനി ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൂടുതൽ സങ്കടമാവും. അമ്മയെ സങ്കടപ്പെടുത്തണ്ട രാഹുൽ, കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാണെന്ന് കരുതിയാൽ മതി.